السلام عليكم ورحمة الله تعالى وبركاته. وعليكم السلام ورحمة الله وبركاته. നമ്മളുടെ കുടുംബത്തിൽ നിന്നോ മറ്റാരെങ്കിലുമൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ പേരിൽ കിണർ കുഴിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കിണർ കുഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് പിന്നെ വലിയ നേട്ടങ്ങളോ കാര്യങ്ങളോ ഉണ്ട് അവർക്ക്? അതിനെ കൊണ്ട് എന്തെങ്കിലും മരണപ്പെട്ടവർക്കും അതുപോലെ ഇത് ചെയ്തു കൊടുത്തവർക്കൊക്കെ എന്തെങ്കിലും അതിനെ കൊണ്ട് നേട്ടങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? അങ്ങനെ എവിടെയെങ്കിലും മഹാന്മാർ എവിടെയെങ്കിലും രേഖപ്പെടുത്തി, മാമികൾ എവിടെയെങ്കിലും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള അവസ്ഥ, അതിനെക്കുറിച്ചൊരു വിശദീകരിക്കുന്നു. മരിച്ചു പോയവർക്ക് വേണ്ടിയിട്ട് കിണറുകൾ കുഴിച്ചു കൊടുക്കുന്ന സമ്പ്രദായം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. മരിച്ചുപോയ ആളുകൾക്ക് കിണർ കുഴിച്ചു കൊടുക്കുക എന്ന് പറയുമ്പം ചില ആളുകൾക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇതെന്താ പറഞ്ഞത്? അതായത് ആ കിണറ്റിൽ നിന്നും വെള്ളം മറ്റുള്ളവർ കോരിയെടുത്ത് കൊണ്ടുപോകുമ്പം അതിൻ്റെ കൂലി ഉണ്ടാവുമല്ലോ, അത് ഈ കബറാളികൾക്ക് കിട്ടും. അതാണ് ഇപ്പോൾ അവിടുത്തെ ഇത്. അങ്ങനെ കിണറുകൾ കുഴിച്ചു കൊടുക്കുക, അത്തരം കാര്യങ്ങളൊക്കെ മഹാന്മാരൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞു പോയത് തന്നെയാണ്. ഇപ്പം ഇമാം ഹുസൈൻ ബിനു മുഹമ്മദുൽ മഹല്ലി റഹിമഹുല്ല അവിടുത്തെ കിതാബുൽ ഫുറൂഖ് എന്ന കിതാബുണ്ട്. കിതാബുൽ ഫുറൂഖ് രണ്ട് വള്ളത്തിലെ കിതാബ്, നല്ല മസല, ഒരുപാട് ഒരുപാട് മസാലകൾ ഇതിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ ഒന്നാം വള്ളത്തിൻ്റെ 48-ാമത്തെ പേജിൽ അവിടെ പറയുന്നുണ്ട് ഫറോൻ ഉണ്ടോ, യംഫഉൽ മയ്യത്ത് സദഖത്തുൻ അൻഹു, ഒരു മയ്യത്തിനക്ക് ആ മയ്യത്തിനെ തൊട്ടുള്ള സദഖകളൊക്കെ ഉപകരിക്കും. ഒരു മയ്യത്തിനക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന സദഖകളൊക്കെ ഉപകരിക്കും. എന്നിട്ട് ആ സദഖകൾ എന്ന് പറയുമ്പം ഏതൊക്കെയാണ്? ഒമിൻഹ, ആ സദഖയിൽ പെട്ടതാണ് വഖഫുൽ മുസ്ഹഫി വഗൈരിഹി, മുസ്ഹഫോ മുസ്ഹഫ് അല്ലാത്തതൊക്കെ മരിച്ച ആൾക്കും വേണ്ടിയിട്ട് വഖഫ് ചെയ്യുക, മരിച്ചയാളുടെ പേരിൽ. അപ്പോൾ അയാളുടെ പേരിൽ, അയാൾക്ക് കൂലിട്ടാൻ വേണ്ടി അയാളുടെ പേരിൽ മുസ്ഹഫ് അല്ലാത്ത മറ്റുള്ള വസ്തുക്കളൊക്കെ എന്ത് ചെയ്യാം? വഖഫ് ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ പറഞ്ഞു വഹ്ഫുറു ബിഇരിൻ, ഉണ്ടോ, കിണർ കുഴിച്ചു കൊടുക്കുക, വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ കിണർ കുഴിച്ചു കൊടുക്കുമ്പം അതിൻ്റെ വെള്ളങ്ങളൊക്കെ എന്താകും? മറ്റുള്ളവർ കോരിക്കൊണ്ട് പോകുമ്പം അതിൻ്റെ ഒരു കൂലി ഉണ്ടാവുമല്ലോ. അത് ആരുടെ പേരിലാണോ നമ്മളിത് ചെയ്തത്, അവർക്കതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അത് മുറിയാതെ കിട്ടിക്കൊണ്ടിരിക്കുക. ആ കിണറ്റിൽ എത്രത്തോളം വെള്ളമുണ്ടോ, ആളുകൾ എത്രത്തോളം കൊണ്ടുപോകുന്നുണ്ടോ, അതിനനുസരിച്ച് കൊണ്ട് കൂലി കിട്ടും. അതാണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ പറഞ്ഞു ഓറസു ഷജറത്തിൻ, മരം നടുക മരിച്ചോലെ പേരിൽ. ആ അപ്പോൾ അതിന് പഴവർഗ്ഗങ്ങളുണ്ടാകും, അതുപോലെ തന്നെ കായ്ക്കനികളുണ്ടാകും, അതൊക്കെ വശിക്കുമ്പോൾ അതിൻ്റെ കൂലി കിട്ടും. അതിൻ്റെ മരത്തിൻ്റെ ചുവട്ടിൽ ആരെങ്കിലും നിൽക്കുമ്പോൾ അതിന് തണലുണ്ടാകും. അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഞാൻ അഥവാ അത് വെട്ടിയിട്ട് തടിയാക്കിയിട്ട് അത് വീട് പണിക്ക് ഉപയോഗിക്കണമല്ലോ, അതിൻ്റെ കൂലി ഉണ്ടാകും. ഒക്കെ കൂലിയാണ്, അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ മരിച്ചു പോയവർക്ക് എന്തിനാ അവിടെ മരം എന്ന് വിചാരിക്കും, അതിൻ്റെ കൂലിട്ടാനേ. പിന്നെ പറഞ്ഞു അത് ആ ഉല്ലോഹുമിൻ വാരിഥിൻ വൈരിഹി, അനന്തരക്കാരിൽ നിന്നും അല്ലാത്തവരിൽ നിന്നൊക്കെ നല്ല നല്ല പ്രാർത്ഥന അതും വേണം, ഒക്കെ വേണം. അതൊക്കെ മയ്യത്തിനൊക്കെ ഉപകരിക്കും. എന്നിട്ട് പറഞ്ഞു ഈ ഒരു വിഷയം ഇമാം ഷബ്റാം അലി റളിയല്ലാഹുഅൻഹു പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഇമാം റംലി റളിയല്ലാഹുഅൻഹു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ കിതാബിൻ്റെ സുഖം അതാണ്, എവിടെ നിന്നാണ് അതിൻ്റെ നക്കല് വന്നത് എന്നുള്ളത് പറയും. ഷബ്റാം അലിസി പറഞ്ഞിട്ടുണ്ട്, ഇമാം റംലി റളിയല്ലാഹുഅൻഹു പറഞ്ഞിട്ടുണ്ട് എന്നിവിടെ തന്നെ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ എൻ്റെ കിണർ അങ്ങനെ കുഴിച്ചു കൊടുക്കുക മരിച്ചവർക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങളാണ്. അല്ലാഹു തആല അത്തരം നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ഒരുക്കുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തരാൻ പറ്റിയ നല്ല സ്വാലിഹായ ജനങ്ങൾ അല്ലാഹു തആല നമുക്ക് വേണ്ടി നിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.